നമസ്കാരം. ഇടതുപക്ഷത്തിന് ഒരു വെനയായിട്ട് ആർ എസ് പി മാറാൻ സാധ്യതയുണ്ട്. ആർ എസ് പി ഇപ്പോൾ ഒരു പുനർവിചിന്തനം നടത്തുകയാണ്. 10 വർഷമായി അവർ കേരള രാഷ്ട്രീയത്തിൽ അഡ്രസ് ഇല്ലാത്ത അവസ്ഥയിലേക്ക് എടുത്തെറിയപ്പെട്ടു. അപ്പോൾ ഇനിയിപ്പോൾ ഷിബു ബബിജോണ്ടും എ എ അസീസിനൊക്കെ ഒരു പുതിയ വെളിച്ചം വന്നിരിക്കുകയാണ്. ആർ എസ് പിയെ ഇനിയിപ്പോൾ പുനരുജ്ജീവിപ്പിക്കണമെങ്കിൽ അതിൽ ഇടതുപക്ഷത്തിനോടൊപ്പം ഒന്ന് ചാഞ്ഞു നിന്നാൽ തിരിച്ചു വരാൻ വഴിയുണ്ടാകുമെന്ന് ഈ നേതാക്കന്മാർ വിലയിരുത്തുന്നത്. പക്ഷേ ഇടതുപക്ഷ നേതൃത്വം ഒരു കാര്യം തിരിച്ചറിയേണ്ടതുണ്ട്. ആർ എസ് പി എന്ന വയ്യാവേലിയെ ഇനി ഇടതുപക്ഷത്തിന്റെ ഭാഗമാക്കണോ എന്നത് സംബന്ധിച്ച് നേതൃത്വം കൃത്യമായി പുനർവിചിന്തനം നടത്തേണ്ടതുണ്ട്. ചരിത്രം മറന്നുപോകാൻ പാടില്ലാത്തതാണ്. ആർ എസ് പി ഒരു കാലത്ത് ഇടതുപക്ഷത്തിന്റെ അഭിവാജ്യ ഘടകം തന്നെയായിരുന്നു. അത് ബേബി ജോൺ ഉണ്ടായിരുന്ന കാലഘട്ടം തൊട്ട് ആ പാർട്ടിക്ക് ഒരു മഹത്വം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ആർ എസ് പി ബി പോലൊരു പാർട്ടിക്ക് എന്ത് ഗുണമാണുള്ളത് എന്ന് നേതൃത്വം വിലയിരുത്തണം. 2009 ആർ എസ് പി എങ്ങനെയാണ് മുന്നണി വിട്ടു പോകുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നേതൃത്വം ഇപ്പോൾ പുനരാലോചന നടത്തേണ്ടതാണ്. അന്ന് മാധ്യമങ്ങൾക്ക് മുന്നിലെല്ലാം ഈ സംവിധാനത്തെ അടച്ചധിക്ഷേപിച്ചവർ പലതരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകളും മാധ്യമങ്ങൾക്ക് നൽകിയത് ഈ നേതൃത്വം മറന്നുപോകരുത്. ഇനി ഈ ആർ എസ് പി എന്നൊക്കെ പറഞ്ഞ വെന്റിലേറ്റർ കിടക്കുന്ന ഒരു പാർട്ടിയാണ്. എന്ത് നേതാക്കന്മാരാണ് ഉള്ളത്? ഷിബു ബേബി ജോൺ എന്ന് പറയുന്ന അവരുടെ ഏറ്റവും ജനപ്രിയനായ നേതാവ്, അദ്ദേഹത്തിന്റെ ചവറയിൽ ഈ വിജയൻ പിള്ള എന്ന് പറയുന്ന വ്യക്തിയുടെ മകനെ മത്സരിച്ച് തോൽപ്പിക്കാൻ ശേഷിയില്ല. അത് കോൺഗ്രസ്സുകാർ കാലുവാരിയതുകൊണ്ടെന്നാണ് ഷിബു ബേബി ജോൺ പറഞ്ഞു വെക്കുന്നത്. അപ്പോ ഷിബു ബേബി ജോണിന്റെ ചവറ മണ്ഡലത്തിൽ സ്വന്തമായി സ്വാധീനമില്ല. അവിടെ ആരെങ്കിലും കാലുവാരിയാൽ തോൽക്കാവുന്ന ഒരു നേതാവായി അദ്ദേഹം അധപ്പതിച്ചു കഴിഞ്ഞു. മുൻ മന്ത്രിയാണ്. അപ്പോ 2009 ഈ പാർട്ടി വിട്ടു പോകുമ്പോൾ ഇടതുപക്ഷം വളരെ മോശമാണ്, ചതിയന്മാരാണ്, വഞ്ചകന്മാരാണെന്നൊക്കെ പറഞ്ഞ ഷിബു ബേബി ജോണിനൊക്കെ 10 വർഷം ഒരു പുതിയ പാളയത്തിൽ പോയി കുടിയേറിയപ്പോൾ ഈ പാർട്ടിയുടെ അസ്തിത്വം തന്നെ ഇളകിയപ്പോഴാണ് ഒരു തിരിച്ചറിവുണ്ടായിരിക്കുന്നത്. ഇനി ഈ പാർട്ടിയെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ അത് ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കണമെന്നുള്ള കാര്യമാണ്. പക്ഷേ ആ ചിന്ത ഈ നാട്ടിൽ എത്രത്തോളം ഇടതുപക്ഷകർ അംഗീകരിക്കുമെന്നുള്ളത് സംബന്ധിച്ചാണ് വലിയ ചോദ്യം ഉയർന്നിരിക്കുന്നത്. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും എൻ കെ പ്രേമചന്ദ്രൻ എൻ പി ഉൾപ്പെടെയുള്ള ഈ പ്രസ്ഥാനത്തെ അധിക്ഷേപിച്ചതിന് കയ്യും കണക്കുമില്ല എന്നുള്ള യാഥാർത്ഥ്യം അന്തരീക്ഷത്തിൽ നിലനിൽക്കുകയാണ്. അപ്പോ ആ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ മൊത്തത്തിൽ പരാജയപ്പെട്ട ബി ജെ പിയെ പോലെ വട്ടപൂജ്യമായി നിൽക്കുന്ന ആർ എസ് പിക്ക് ഇനി എങ്ങനെയാണ് ഒരു തിരിച്ചുവരവുണ്ടാകുന്നത്? അവർക്ക് പുതിയ നേതാക്കന്മാരില്ല, പാർട്ടി സംവിധാനങ്ങൾ കുത്തഴിഞ്ഞു, 10 വർഷത്തിലേറെയാകുന്നു ഒരു അംഗം നിയമസഭ കണ്ടിട്ട്, ഇനി 15 വർഷം കഴിയണം ഒരു തെരഞ്ഞെടുപ്പ് വരാനായിട്ട്. അപ്പോ എങ്ങനെയെങ്കിലും ഒരു ചെറിയ വഴിയിലൂടെ തിരിച്ചുവരവ് നടത്താനാണ് ആലോചിക്കുന്നത്. കൊല്ലം ജില്ലയെ സംബന്ധിക്കുന്നിടത്തോളം യു ഡി എഫിന്റെ എല്ലാ പ്രസക്തിയും നഷ്ടപ്പെട്ടൊരു സാഹചര്യം നിലവിലുണ്ട്. ഇപ്പോ കുണ്ടറയും കരുനാഗപ്പള്ളിയും എന്ന 2 സീറ്റുകൾ പിടിച്ചെടുത്തത് മാറ്റി നിർത്തിയാൽ അത് ചില ആരോപണങ്ങളും ഒപ്പം ഒരാളുടെ വ്യക്തി സ്വാധീനവും കൊണ്ടാണ് 2 മണ്ഡലങ്ങളിൽ ഇക്കുറി കോൺഗ്രസ് നേതാക്കന്മാർ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ യുവ കാൻഡിഡേറ്റുമാർ ജയിച്ചു വരാൻ സാഹചര്യം ഒരുക്കുന്നത്. ബാക്കി 9 മണ്ഡലങ്ങളിലും നിലവിൽ ഇടതുപക്ഷമാണ്. അവിടെ ആർ എസ് പി എന്ന പാർട്ടിക്ക് ഒരു ഗ്രിപ്പുമില്ല, അല്ലെങ്കിൽ ഒരു സ്വാധീനമില്ല എന്ന് തെളിയിക്കപ്പെട്ട തെരഞ്ഞെടുപ്പാണ് കടന്നു പോകുന്നത്. അപ്പോ ഷിബു ബേബി ജോണിനെ പോലെയും എ എ അസീസിനെ പോലുള്ള ഇടക്കാചരക്കുകളെ ഈ പാർട്ടിയിലേക്ക് അല്ലെങ്കിൽ ഈ മുന്നണിയിലേക്ക് ഇനി വലിച്ചിഴക്കേണ്ടതുണ്ടോ എന്നുള്ളത് നേതാക്കന്മാർ കൃത്യമായി ചിന്തിക്കേണ്ട സന്ദർഭമാണ്. ഇത്തരം ഇടക്കാചരക്കുകളെ അങ്ങനെ തന്നെ പറയേണ്ടി വരികയാണ്. ഒരു കാലഘട്ടത്തിൽ അവർ ഈ നാടിന് ആവശ്യമായിരുന്നു, അല്ലെങ്കിൽ ആർ എസ് പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഈ നാട് തോളിലേറ്റിയ ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞിരിക്കുന്നു. ആർ എസ് പി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസക്തി തന്നെ സമൂഹത്തിൽ ഇല്ലാതായ സാഹചര്യത്തിൽ എവിടെയെങ്കിലും കടന്നുകൂടി തിരിച്ചുവരവിനൊരു പാതയൊരുക്കുന്നത് ശരിയായ രാഷ്ട്രീയമല്ല എന്ന് ഇടതുപക്ഷത്തുള്ളവർ തന്നെ പറയുകയാണ്. അതുകൊണ്ട് ഇത്തരത്തിൽ ഒരു ക്വാളിറ്റിയും ഇല്ലാത്തൊരു നേതാക്കന്മാരെയൊക്കെ എന്തിനാണ് ഈ പാർട്ടിയിലേക്ക് പിതാവിന്റെ പേരും അദ്ദേഹത്തിന്റെ പാരമ്പര്യമൊക്കെ പറഞ്ഞ് ഈ പ്രസ്ഥാനത്തിലേക്ക് വലിച്ചെഴുന്നള്ളിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായി വരുന്ന ചോദ്യം എന്ന് പറയുന്നത്. യു ഡി എഫ് സംവിധാനം പൊളിഞ്ഞു പാളീസായിരിക്കുകയാണ്. കേരളത്തിൽ യു ഡി എഫ് എന്ന് പറഞ്ഞാൽ ലീഗും കോൺഗ്രസുമായി അധപ്പതിച്ച് കഴിഞ്ഞു. പി ജെ ജോസഫ് പിന്നെ ഒരു മൂലയ്ക്കെവിടെയോ ഉണ്ട് എന്നതിനപ്പുറം പി ജെ ജോസഫിനും വലിയ റോളില്ല. അപ്പോ ആർ എസ് പി എന്ന് പറയുന്നത് ഒരു ജനപ്രതിനിധി പോലുമില്ല, ഒരു എം പി ഉള്ളത് കൊണ്ട് ഒരു അഡ്രസ് കൂടിയുണ്ട്. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചറിയാം. ഒരു പക്ഷേ എൻ കെ പ്രേമചന്ദ്രന് സീറ്റ് കൊടുത്തില്ലെങ്കിൽ മറ്റാര്? എൻ കെ പ്രേമചന്ദ്രന്റെ തലമുറ മാറ്റം ബാധകമാകുമെങ്കിൽ വേറെ ആർക്കവിടെ സീറ്റ് കൊടുക്കും? അപ്പോ സ്വാഭാവികമായും ഒരു ലോക്സഭാ സ്ഥാനാർത്ഥി കൂടി അല്ലെങ്കിൽ ഒരു ലോക്സഭാ എം പി എന്ന പദവി കൂടി നഷ്ടപ്പെട്ടാൽ ഈ പാർട്ടി പിന്നെ ചരിത്രത്തിന്റെ ഭാഗമായി മാറാൻ പോവുകയാണ്. അങ്ങനെ ഒരു അവസ്ഥയിൽ വെന്റിലേറ്ററിൽ കിടക്കുന്ന പാർട്ടി ഇപ്പോൾ കണ്ടെത്തിയ കുറുക്കു വഴിയാണ് തിരിച്ചുവരവിനുള്ള പാത ഇടതുപക്ഷത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുക. യു ഡി എഫിന് ഇനിയിപ്പോൾ കേരളത്തിൽ തിരിച്ചു വരിക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ആ ശ്രമകരമായിട്ടുള്ള കാര്യത്തിനൊപ്പം നിന്നാൽ ഈ സംവിധാനം
തുഴഞ്ഞു പോകുമെന്ന് ഉറപ്പായതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നുറുക്ക് വഴിയുമായി ഇവർ ഇറങ്ങിത്തിരിഞ്ഞിട്ടുള്ളത്. അപ്പോ അത് ഇടതുപക്ഷം തിരിച്ചറിയണം. ഇപ്പോൾ തന്നെ എൽ ഡി എഫ് എന്ന് പറയുന്നത് ഒരു വലിയ ആൾക്കൂട്ടം പോലെ അല്ലെങ്കിൽ ഒരു വലിയ മുന്നണി സംവിധാനമായി മാറിയിട്ടുണ്ട്. എല്ലാവരെയും മന്ത്രിസ്ഥാനം കൊടുക്കാൻ വേണ്ടി എടുക്കേണ്ടി വന്ന ബുദ്ധിമുട്ടും അറിയാവുന്നതാണ്. അത് എൽ ജെ ഡി ഉൾപ്പെടെയുള്ളവർക്ക് കൊടുക്കാത്തതിന് പരിഭവം പറഞ്ഞവർ പോലുമുണ്ട്. പിന്നെ ആദ്യമായിട്ട് എൽ ഡി എഫ് ഇന്റെ ഘടകകക്ഷികൾക്ക് രണ്ടര വർഷം വീതം വീതിച്ചു കൊടുക്കേണ്ട സാഹചര്യവുമുണ്ട്. അപ്പോ ഇപ്പോൾ മുന്നണി സംവിധാനം എല്ലാം ശക്തമാണ്. ആ നിലയ്ക്ക് ഈ പറയുന്ന കറിവേപ്പിലകളെയൊക്കെ ഏറ്റെടുക്കേണ്ടതുണ്ടോ എന്നത് സംബന്ധിച്ച് നേതൃത്വം ഗൗരവമായി ചിന്തിക്കണമെന്നുള്ളതാണ് അണികളുടെ ഉള്ളിലുള്ള കാര്യം. അതിനെ കൃത്യമായി മനസ്സിലാക്കി ഉചിതമായ തീരുമാനമുണ്ടാകുമെന്നും അവർ പ്രതീക്ഷിക്കുന്നു.